അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സ്മാർട്ട് സിറ്റി പാർക്കിലാണ്. വിശാഖപട്ടണം ബീച്ചിനോട് ചേർന്നിട്ടുള്ള ഒരു നല്ലൊരു പാർക്കാണത്. ഒരുപാട് പാർക്കുകളുണ്ടെങ്കിലും അതിലൊരു മികച്ച പാർക്ക് എന്ന് പറയാം, അതാണ് സ്മാർട്ട് സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഇത് പൂട്ടിക്കിടക്കുകയായിരുന്നു, പിന്നെ റിനോവേഷനും കാര്യങ്ങളും എല്ലാം കൂടി കൊറോണയും. ഇപ്പം ഈ അടുത്താണ് ഇത് തുറന്നത്. അപ്പം ഈ പാർക്കിലുള്ള എല്ലാ കാഴ്ചകളും ഞാനങ്ങനെ ആഡ് ചെയ്യുന്നില്ല, കുറച്ച് നല്ല നല്ല ഷോട്ടുകൾ മാത്രമാണ് ആഡ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ബീച്ചിനോട് ചേർന്നിട്ടുള്ള ഒരു പാർക്കാണിത്. അവിടുന്ന് നല്ലൊരു വ്യൂ ആണ് ബീച്ചിലേക്കുള്ളത്. പിന്നെ ബാക്കി കുട്ടികൾക്ക് കളിക്കേണ്ട കുറച്ച് ഗ്രൗണ്ട്സും പ്ലേ ഗ്രൗണ്ട്സും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. സ്കേറ്റിംഗ്, ഹോക്കി ഗ്രൗണ്ടൊക്കെ സാധനങ്ങളൊക്കെ കുറച്ച് മോശമാണെങ്കിലും ഗ്രൗണ്ടൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ എല്ലാ പാർക്കുകളിലുള്ള പോലെ തന്നെ മരങ്ങളും ചെടികളും പൂക്കളൊക്കെ നല്ല മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ജിമ്മ് ഇപ്പം പ്രവർത്തിക്കുന്നില്ല, നല്ല രീതിയിൽ പാർക്ക് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഇല്ലെങ്കിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട്. പിന്നെ ഇതൊരു മുളകൻ്റെ ഒരു ചെറിയൊരു കവറിങ് ആണ്. പിന്നെ ഇവിടെ സ്കേറ്റിംഗ് കുട്ടികളിവിടെ പഠിക്കുന്നുണ്ട്. അത്യാവശ്യം സ്റ്റുഡൻസ് ഉള്ളതുകൊണ്ട് ഇത് നല്ലൊരു ഈ സ്കേറ്റിംഗ് ഗ്രൗണ്ട് നല്ലൊരു എപ്പോഴും തിരക്കുള്ളതാണ്. പിന്നെ കുട്ടികൾക്കായിട്ട് ചെറിയൊരു ഗുഹ ഉണ്ട്. അത് അത്ര പ്രാധാന്യം ഇല്ലെങ്കിലും ജസ്റ്റ് ഗുഹേനെ പറ്റിയുള്ളൊരു അവബോധം കുട്ടികളിൽ വരാൻ സാധിക്കും. ഉള്ളിൽ ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല, നല്ല ഇരുട്ടായിരുന്നു. ജസ്റ്റ് അധികം നീളമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം അത്രയേ ഉള്ളൂ. പിന്നെ പാർക്ക് അത്യാവശ്യം നല്ല വൃത്തിയിലാണ്, മീൻസ് പ്ലാസ്റ്റിക്കോ അങ്ങനത്തെ വേസ്റ്റൊക്കെ കഴിയുന്നതും കുറവാണ്. പിന്നെ ഇവിടെ ഉള്ളത് ഒരു ബോട്ടിംഗ് ആയിരുന്നു, ബോട്ടിംഗ് ഇപ്പം അങ്ങോട്ട് പ്രവർത്തിക്കുന്നില്ല. വെള്ളം അത്ര മോശമല്ലെങ്കിലും അത്യാവശ്യം വൃത്തിയുണ്ട്. പിന്നെ ഇവിടെ കാണുന്നത് കുട്ടികൾ മിക്കവാറും കുട്ടികളാണ് കൂടുതലും കളിക്കുന്നത്, അവർ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു കാഴ്ചയാണ്. കാരണം ഇവിടെ ഒരു ടാങ്ക് ആയിരുന്നു തോന്നുന്നു, പക്ഷേ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾ കളിക്കുന്നതാണ്. പിന്നെ വിശാഖപട്ടണത്ത് പ്രത്യേകിച്ച് നമുക്ക് കാണാവുന്നതാണ് തെങ്ങ് പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. എന്താ അറിയില്ല, അവരങ്ങനെ അധിക സ്ഥലത്തും അങ്ങനെ കാണാവുന്നതാണ്. പിന്നെ ഇവിടെ ഒരു ബോട്ട് വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു പോയിൻ്റ് ഒന്നുമില്ല, ആൾക്കാർക്ക് കുറച്ച് ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും ഉള്ളൊരു സൗകര്യം. ഒരു ബോട്ട് മാൻ്റെ ഒരു കാഴ്ച. അത്യാവശ്യം ഒരു 55 ഏക്കറോളം സ്ഥലത്താണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം ആളുകൾക്കൊക്കെ നടക്കാനും പോകാനും ചെറിയ ഔട്ടിങ്ങും ഫോട്ടോഷൂട്ടും എല്ലാ കാര്യങ്ങൾക്കുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. പിന്നെ ബാസ്കറ്റ് ബോൾ ഗ്രൗണ്ട് എല്ലാവർക്കും അലൗഡ് ആണ്, പക്ഷേ ഒരു ഗ്രൗണ്ട് ഉള്ളതിനോട് അത്യാവശ്യം പരിമിതമാണ് നമുക്ക് കളിക്കുന്നത്. പിന്നെ ഷട്ടിലുണ്ട്, പിന്നെ ടെന്നീസ് ഉണ്ട്, കോർട്ടുണ്ട്, ഒക്കെ ഓപ്പണാണ്. അങ്ങനെ കവറിങ് കാര്യങ്ങളൊന്നുമല്ല, അത്യാവശ്യം നമുക്ക് ടൈം വെച്ച് കളിക്കാവുന്നതാണ്. പിന്നെ ഓപ്പൺ ജിമ്മ്, കുട്ടികൾക്കുള്ള ചെറിയ ചെറിയ പാർക്ക് ആക്ടിവിറ്റീസ്, കുട്ടികളെ ഏരിയ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല തിരക്കാണ്. കൂടുതലും കുട്ടികൾക്കായിട്ടാണ് എല്ലാവരും ഇവിടെ വരുന്നത്, അതുകൊണ്ട് ആ ഏരിയയിൽ എപ്പോഴും തിരക്കായിരിക്കും. പിന്നെ ചെറിയൊരു ഓപ്പൺ ജിമ്മ്, ചെറുതെന്ന് പറയാനല്ല, അത്യാവശ്യം നല്ലൊരു ഓപ്പൺ ജിമ്മുണ്ട്. പിന്നെ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ, നമുക്ക് ഇരിക്കാനും സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. ഈ പാർക്ക് വുദ പാർക്കെന്നും പറയും. പിന്നെ ആർ കെ ബീച്ചിൻ്റെ അടുത്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇതൊരു വിശാഖപട്ടണം മെട്രോപൊളിറ്റൻ റീജിയൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്ന് പറഞ്ഞ അതോറിറ്റിയാണ് ഇത് സൂക്ഷിക്കുന്നത്, വൃത്തിയായി സൂക്ഷിക്കുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ. പിന്നെ കുട്ടികളെ പാർക്കായതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റാച്യുവിടെ ഒരു നല്ലൊരു അട്രാക്ഷൻ പോലെ എനിക്കിഷ്ടപ്പെട്ടതാണ്. അതിൻ്റെ ഒരു കളർ കോമ്പിനേഷനും എല്ലാം കൊണ്ടും ഒരു നല്ലൊരു ഭംഗിയുള്ള കുട്ടികളെല്ലാവരും കൂടി കയറുന്നത് ഒരു കാഴ്ച മീൻസ് ഒരു സ്റ്റാച്യു ആണ്. ശരിക്കും മുകളിലേക്ക് കുട്ടികൾ കയറുന്നുണ്ടോ എന്നറിയില്ല, ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ കുട്ടികൾ കയറുന്നുണ്ട്.
പിന്നെ നമ്മൾ ഇതിൻ്റെ ഏറ്റവും മുന്നിൽ കാണുന്ന ഈ സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്തൂപവും കുറച്ച് അട്രാക്ഷനും കാര്യങ്ങളൊക്കെയാണുള്ളത്. രാത്രി പാർക്കിനെ കുറച്ച് സുന്ദരമാക്കാനുള്ള കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അത്യാവശ്യം കളർ ലൈറ്റ് കളർ ലൈറ്റിംഗ് ഒക്കെ അത്യാവശ്യം ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. രാത്രി കുറച്ചും കൂടി നല്ല രസമാണ് ഇവിടെ കാണാൻ. അപ്പം ഈ പാർക്ക് വ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത ഒരു കണ്ടൻറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.